വിജയസെൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്ററിനെ കുറിച്ചാണ്. പോസ്റ്റർ അല്ല പോസ്റ്റർ. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ശരീരഘടന. ഒരാൾ നടന്നു പോകുമ്പോഴത്തേക്കും വളരെ എന്താ പറയാ, നമുക്കിങ്ങനെ തോന്നും വാവ് എന്ത് രസമായിട്ട് പോകാന്നുള്ളത്. അത് അവരുടെ ശരീരഘടന നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയതുകൊണ്ടാണ്. അപ്പോ ഈ ശരീരഘടന മെയിൻറ്റെയിൻഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നുള്ള 5 മിനിറ്റ്സിന്റെ എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം. ഹൗസ് വൈഫ് ആയാലും അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷണൽ ആയാലും അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയാലും ഏത് പ്രൊഫഷണൽ, ഇപ്പൊ ഒരു ഓട്ടോ ഡ്രൈവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് പ്രൊഫഷനിൽ ഉള്ള ഒരാളാണെങ്കിലും, എങ്ങനെയാണ് അവരുടെ ശരീരഘടന മാറുന്നത്? നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ കൈകൾ മുമ്പോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്താലും നമ്മൾ കൂടുതൽ നമ്മൾ ഷോർട്ടർ ആയാലും കുറച്ച് മുമ്പോട്ട് വരുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ ജോലിയുടെ പോസ്റ്റും. അപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ എങ്ങനെ ചെയ്യുന്നു, അതാണ് നമ്മൾ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ായിക്കോട്ടെ, വീട്ടിലിരുന്ന് ടി വി കാണുമ്പോഴായിക്കോട്ടെ, ഏത് പൊസിഷൻ അവലംബിച്ചാലും ആ പൊസിഷനിൽ 20 മിനിറ്റിൽ കൂടുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു പൊസിഷൻ, നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കുറച്ച് വയറുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കഴുത്തിനൊരു പെയിനോ നടുവിനൊരു വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഈ വേദന മാറ്റാനായിട്ട് നമ്മൾ വേറെ ചില പോസ്റ്റേഴ്സ് അല്ലെ വേറെ ചില ശരീരഘടനകൾ അവലംബിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് യൂഷ്വലി നമ്മുടെ പോസ്റ്റർ മാറുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീരഘടന മാറുന്നത്. എപ്പോഴും നമ്മൾ നടക്കുമ്പോഴെല്ലാം വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, ഞാൻ നടക്കുമ്പോൾ മാത്രമല്ല പറയുക, ഇരിക്കുമ്പോഴായാലും നിൽക്കുമ്പോഴായാലും നടക്കുമ്പോഴായിരിക്കും, ലൈൻ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മുടെ തല മുതൽ കാല് വരെ ഉള്ള ഭാഗത്ത് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് ഗ്രാവിറ്റി അനുസൃതമായിട്ട് നമുക്കൊരു ഇമാജിനറി ലൈൻ എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു വര ഇട്ട് കഴിഞ്ഞാൽ ഈ വര വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയുടെ സെന്ററിൽ കൂടെ താഴേക്ക് പോകണം. ആ പൊസിഷൻ, അത് ഈ സൈഡിൽ കൂടെ നോക്കിയാലും മുമ്പേ കൂടെ നോക്കിയാലും നമ്മുടെ പൊസിഷൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ ലൈൻ ഓഫ് ഗ്രാവിറ്റി പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരഘടന പ്രോപ്പർ ആയിട്ടിരിക്കും. അപ്പൊ അതിന് ചെയ്യാനുള്ള കുറച്ച് എക്സസൈസ് കൂടെ ഞാൻ പറഞ്ഞുതരാം. നിന്നുകൊണ്ടാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും പൊസിഷനിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഷോൾഡേഴ്സ് ഫ്രണ്ടിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ പോസ്റ്റർ ചിലപ്പോൾ ഇങ്ങനെയാവും. അമിതമായിട്ട് വയറുള്ളവർ ഈ വയറിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, കുറച്ചിങ്ങനെ അകത്തേക്ക് ടഗ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. അപ്പോഴും നമ്മുടെ ബാക്ക് മുമ്പോട്ട് ഇങ്ങനെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ശരിക്കും നമ്മൾ നിൽക്കേണ്ടത് ഇങ്ങനെയാണ് നിൽക്കുക. അപ്പോ ഇങ്ങനെ നിൽക്കാനായിട്ട് ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ചിൻ ടഗ് എന്ന് പറയും. അതായത് നമ്മുടെ താടി അകത്തേക്ക് വലിക്കുക, നേരെ നിൽക്കുക, ഭിത്തിയോട് ചേർന്ന് നിൽക്കുക, കാല് മുതൽ മുകൾ വരെ ഭിത്തിയിലേക്ക് മുട്ടിച്ച് നിൽക്കുക, എന്നിട്ട് ചിൻ ടക്ക് ചെയ്യുക. 15 മുതൽ 30 തവണ വരെ ഈ എക്സസൈസ് ചെയ്യാം. ചിൻ ടക്ക് ചെയ്തിട്ട് നമ്മൾ തല ബാക്കിൽ ഭിത്തിയിൽ മുട്ടിക്കുക. ഇതാണ് ആദ്യത്തെ എക്സസൈസ്. ഇതേ പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ എക്സസൈസ് ചെയ്യുക. രണ്ടാമത്തെ എക്സസൈസ് ചെയ്യുമ്പോൾ ഷോൾഡർ ബാക്കിൽ ഈ ഭിത്തിയിലേക്ക് മുട്ടിക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഷോൾഡർ പൊക്കിയിട്ട് മുട്ടിക്കരുത്. ഷോൾഡർ സാധാരണ രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ഷോൾഡർ ഇങ്ങനെ പുറകിലേക്ക് വലിച്ച് ഭിത്തിയിലേക്ക് മുട്ടിക്കുക. ഈ രണ്ട് എക്സസൈസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മുടെ പോസ്റ്റർ മെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ആയിട്ടുള്ള ഈ രണ്ട് എക്സസൈസ്. ഓരോ എക്സസൈസും 15 മുതൽ 30 തവണ വരെ രാവിലെയും വൈകിട്ട് ചെയ്യാം. നല്ല ചെയ്യേണ്ടത് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നതിന് ശേഷം ഷോൾഡർ നമ്മൾ നേരത്തെ ചെയ്തത് ഈ എക്സസൈസ് ആണ്. അത് കുറച്ചും കൂടെ വൈഡൻഡ് ആയിട്ട് ചെയ്യുക. അതായത് കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ എക്സസൈസ് ആണ് ചെയ്യുക. അപ്പോ വിരിഞ്ഞ നെഞ്ച് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതുപോലെ നമ്മൾ നിൽക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, ഈസി ആയിട്ട് നിൽക്കുക. ഇത് നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ എന്താ നമ്മൾ ചെയ്യുക, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ ഈ ഒരു പോസ്റ്റിലേക്ക് വരും. നടക്കുമ്പോഴായാലും നമുക്ക് ഈ ഒരു പോസ്റ്റ് വരും, നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും നടക്കുക. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഈ ഈ എക്സസൈസ് രാവിലെ തന്നെ ഒരു 15-20 റെപ്പറ്റീഷൻസ് എല്ലാം കൂടെ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് എടുക്കും. അപ്പൊ ഒരു 15-20 റെപ്പറ്റീഷൻസ് നമ്മൾ ഈ ഒരു എക്സസൈസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആവും. ഒട്ടുമിക്ക അസുഖങ്ങളുടെയും കാരണം ബാഡ് പോസ്റ്റർ ആണ്.
നമ്മുടെ ജോലി സംബന്ധമായിട്ട് നമ്മുടെ പോസ്റ്റർ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഒട്ടുമിക്ക മസ്കുലോ സ്കെലറ്റൽ ഡിസീസ് അതായത് പേശി സംബന്ധമായ അസുഖങ്ങളുടെ എല്ലാം മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ബാഡ് പോസ്റ്റർ ആണ്. അപ്പൊ പോസ്റ്റർ കറക്റ്റ് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ മസ്കുലോ സ്കെലറ്റൽ ഡിസീസസിനെ കൂടെ പ്രിവെന്റ് ചെയ്യാം. കൈ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം തല ബാക്കിലേക്ക് വെക്കുക. മാക്സിമം ശരീരഭാഗങ്ങളെല്ലാം ഭിത്തിയിലേക്ക് ചേർത്ത് മുട്ടിച്ചു വെക്കാവുന്ന രീതിയിൽ മാക്സിമം മുട്ടിച്ചു വെക്കുക. ഒരു 2-3 മിനിറ്റ് ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുക. ശ്വാസം സാധാരണ രീതിയിൽ എടുത്തു വിട്ടുകൊണ്ട് 2-3 മിനിറ്റ് ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് സാവധാനം റിലാക്സ് ചെയ്യുക. ഇതും വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ്. അതുപോലെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അസുഖത്തെ കുറിച്ചോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസീസസ് അല്ലെങ്കിൽ എന്ത് കാര്യത്തെ കുറിച്ചോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തെ കുറിച്ചോ നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സിൽ ഇടാം. അതിനുള്ള ചെറിയ വീഡിയോസും ചെറിയ ടിപ്സും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോ ബി ജെസ് ഹെൽത്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ശരീരഘടന നിലനിർത്തുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.